നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇനി മുതൽ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അതായത് നാളെ മുതൽ തന്നെ വിപണിയിൽ നിന്ന് നിങ്ങൾ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഓണം വിപണി ലക്ഷ്യമിട്ട് മായം കലർന്ന പല ഉൽപ്പന്നങ്ങളും ഈ ഒരു വിപണിയിൽ വിറ്റഴിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണകൾ ഇത്തരത്തിൽ നിരവധി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് നിരവധി വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡുകൾ തന്നെ നിരോധിച്ചിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന ഒരു വലിയ വിപണി എന്ന് പറയുന്നത് ഓണം സീസൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണം സീസണിലും നമ്മൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗരൂകരായിരിക്കണം ചില വെളിച്ചെണ്ണ കമ്പനികളെ നിരോധിച്ച് അതിന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പേരുകൾ മാറ്റി അതായത് പേരൊട്ടിച്ച ആ ഒരു ലേബൽ ഒഴിവാക്കി നാടൻ വെളിച്ചെണ്ണ എന്ന രീതിയിൽ വിപണിയിൽ വിറ്റഴിക്കുന്നുണ്ട് അധികവും തമിഴ്നാട്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നത് ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണയുടെ ഐഡിൻ വാല്യൂ എന്ന പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മുതൽ പത്ത് വരെ ആയിരിക്കും ആസിഡ് വാല്യൂ ആറിൽ താഴെയും ആയിരിക്കും എന്നാൽ മായം കലർന്ന വെളിച്ചെണ്ണയിലാണെങ്കിലോ ഇവയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന രീതിയിൽ വളരെ ഉയർന്ന അളവിലായിരിക്കും ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ എന്ന രീതിയിൽ ബോർഡ് സ്ഥാപിച്ച് വെളിച്ചെണ്ണ വിൽക്കുന്ന കേന്ദ്രങ്ങളുമുണ്ട് നമുക്കറിയാം വിപണിയിൽ തോന്നുന്ന വിലയ്ക്കാണ് വെളിച്ചെണ്ണ വിറ്റഴിക്കുന്നത് തമിഴ്നാട്ടിലാകട്ടെ വെളിച്ചെണ്ണയെ ഒരു ഭക്ഷ്യ എണ്ണ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പരിശോധനയും അവിടെ നടക്കുന്നുമില്ല കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് വിവിധ ബ്രാൻഡുകൾ പരിശോധിച്ചിരുന്നു അവയിൽ അൻപത് ശതമാനവും വെളിച്ചെണ്ണ വ്യാജമാണെന്നാണ് കണ്ടെത്തിയത് മായം കലർന്ന വെളിച്ചെണ്ണയുടെ ഉപയോഗം ഹൃദയം കരൾ വൃക്ക എന്നിവയെ സാരമായി തന്നെ അല്ലെങ്കിൽ മാരകമായി തന്നെ ബാധിക്കും ആമാശയ ക്യാൻസറിനും സാധ്യത കൂടുതലാണ് നാട്ടിൻ പുറങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മായം കലർന്ന വെളിച്ചെണ്ണ വിറ്റഴിക്കുന്നത് കടകളിൽ ചിപ്സ് ഉണ്ടാക്കാൻ ും മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഏറ്റവും വില കുറഞ്ഞ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓയിൽ എന്ന രീതിയിലൊക്കെയുള്ള ദ്രാവകമാണ് ഉപയോഗിക്കുന്നത് എന്ന് തന്നെ പറയാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും അതിൽ കൂടിയ തുകയ്ക്കും വെളിച്ചെണ്ണ ലഭിക്കും എന്നാൽ ഏറ്റവും കുറഞ്ഞ വിലയായ നൂറ്റി അറുപത് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും വെളിച്ചെണ്ണ ലഭിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധ്യമാകും എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വ്യാജ വെളിച്ചെണ്ണ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ച് ഡോക്ടർ ഷിനു ശ്യാമളൻ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അര ഗ്ലാസ് വെളിച്ചെണ്ണ മുപ്പത് മിനിറ്റ് റെഫ്രിജറേറ്ററിൽ വെക്കുക അത് ഫ്രീസറിൽ വെക്കരുത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അര മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ കുറച്ചെണ്ണ കട്ട പിടിക്കാതെ മുകളിൽ ദ്രാവകരൂപത്തിൽ കിടക്കുന്നുണ്ട് എങ്കിൽ ഇത് മായം കലർന്ന വെളിച്ചെണ്ണയാണെന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് ഓണക്കിറ്റ് വിതരണത്തിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഓണക്കിറ്റ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അർഹതയുള്ളവർ ആരാണോ അവർക്ക് കിറ്റ് നൽകും മഞ്ഞക്കാരുടെ ഉടമകൾക്ക് കിറ്റ് നൽകുമെന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി ഓണക്കിറ്റ് ആർക്കൊക്കെ നൽകണമെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിക്കും സപ്ലൈക്കയുടെ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ ലഭ്യമാക്കി വരികയാണ് ഓണത്തിന് യാതൊരു തരത്തിലുമുള്ള കുറവുകളും ഉണ്ടാവില്ല ഇതിൽ ഒരാശങ്കയും വേണ്ട സർക്കാർ പ്രഖ്യാപിക്കുന്ന മാനദണ്ഡം അനുസരിച്ചുള്ള മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റ് ഓണത്തിന് മുൻപ് തന്നെ നൽകിയിരിക്കും അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യാൻ പ്രാപ്തമായ പ്രസ്ഥാനമാണ് സപ്ലൈക്ക് എന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് പീഡന സാധ്യത മനസ്സിലാക്കിയാൽ അക്രമിയെ കൊല്ലാൻ പെൺകുട്ടിക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത് ഡി ജി പിയുടെ ഫോട്ടോ അടക്കം വെച്ചാണ് ഇങ്ങനെയുള്ള ഒരു പ്രചരണം നടക്കുന്നത് ഇന്ത്യൻ പ്യൂനൽ കോഡ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രകാരം ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാവുകയോ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായാൽ അക്രമിയെ കൊല്ലാനുള്ള അവകാശം പെൺകുട്ടിക്ക് എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുടെ പൂർണ്ണരൂപം എന്നാൽ ഇതൊരു വ്യാജമായ പ്രചരണമാണെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി നാലാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് ആലുവയിൽ കൊല്ലപ്പെട്ട അഞ്ച് വയസ്സുകാരിയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി വനിതാ ശിശു വികസന വകുപ്പ് ഒരു ലക്ഷം രൂപ അനുവദിച്ചു ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്ത കുടുംബാംഗങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടിയുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് ആശ്വാസ നിധി പദ്ധതി ഈ പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു ധനസഹായം അനുവദിച്ചിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇടൻ നിർമ്മാണ തൊഴിലാളി ബോർഡിലെ അംഗങ്ങളുടെ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന പഠന സഹായത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി നാളെ അവസാനിക്കുകയാണ് അതായത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാ ർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അതുവരെയും അനൂപസൈനികവും